കോൺതാരമായി എത്തി ഇന്ന് ഇന്ത്യൻ സിനിമയിൽ തൻ്റെതായ ഒരു സ്ഥാനം ഉറപ്പിച്ചിരിക്കുന്ന താരമാണ് സണ്ണി ലിയോണി. കേരളത്തിൽ ഉൾപ്പെടെ സണ്ണി ലിയോണിക്ക് വൻ ആരാധക വൃന്ദമുണ്ട്. പലപ്പോഴായി സണ്ണിയും കുടുംബവും കേരളത്തിൽ വന്നു പോകാറുമുണ്ട്. ഇവിടെ എത്തുമ്പോൾ ഗംഭീര സ്വീകരണമാണ് ലഭിക്കുന്നത് എന്ന കാര്യത്തിൽ തർക്കമില്ല. ഈ മാസം 29 തിരുവനന്തപുരത്ത് സണ്ണി വീണ്ടും എത്തുന്നുണ്ടെന്ന വിവരം ആരാധകരെ ആവേശത്തിലാഴ്ത്തിയിരിക്കുകയാണ്. അടുത്തിടെ കാൻസ് ഫിലിം ഫെസ്റ്റിവലിലും സണ്ണി ലിയോണി എത്തിയിരുന്നു. അനുരാഗ് കശ്യപ് സംവിധാനം ചെയ്ത കെന്നഡി എന്ന ചിത്രത്തിലാണ് സണ്ണി ഒടുവിൽ അഭിനയിച്ചത്. ചിത്രം കാൻസ് ഫെസ്റ്റിവലിൽ പ്രദർശിപ്പിക്കുകയും ചെയ്തിരുന്നു. ചിത്രത്തിന്റെ പ്രീമിയറിന്റെ ഭാഗമായാണ് സണ്ണി ലിയോൺ കാനിലെത്തിയത്. എന്നാലിപ്പോൾ സണ്ണി ലിയോണിയുടെ ഒരു പഴയ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ്. മലയാളികൾക്ക് സുപരിചിതനായ നിഷാന്ത് സാഗറിനൊപ്പമുള്ള സണ്ണി ലിയോണിൻ്റെ ഒരു വീഡിയോയാണ് മൂവി ഗ്രൂപ്പുകളിലടക്കം തരംഗം തീർക്കുന്നത്. സണ്ണി ലിയോണിയുടെ നായകനായി അഭിനയിച്ച ഏക മലയാളി നിഷാന്ത് സാഗർ എന്ന പേരിലാണ് ഈ വീഡിയോ പ്രചരിക്കുന്നത്. 2008 ചിത്രീകരിച്ച പൈറേറ്റ്സ് ബ്ലഡ് എന്ന ചിത്രത്തിനു വേണ്ടിയായിരുന്നു നിഷാന്തും സണ്ണിയും ഒന്നിച്ചഭിനയിച്ചത്. മാർക്ക് റെട്ടറിംഗ് ആയിരുന്നു ചിത്രം സംവിധാനം ചെയ്തത്. ജെയിംസ് വാഗണറാണ് ചിത്രത്തിന്റെ കഥയൊരുക്കിയത്. അമേരിക്കൻ ഡയറക്ടറാണ് ചിത്രമൊരുക്കിയത്. 3 കപ്പിൾസിന്റെ നിധി തേടിയുള്ള യാത്രയായിരുന്നു ചിത്രം പറഞ്ഞത്. ത്രില്ലർ സ്വഭാവത്തിലുള്ള ചിത്രമായിരുന്നു ഇതെന്നും നിഷാന്ത് സാഗർ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ സണ്ണി ലിയോണിയാണെന്ന് അറിയാതെയാണ് താൻ ആ ചിത്രത്തിലെത്തിയത് എന്നും നിഷാന്ത് സാഗർ വ്യക്തമാക്കിയിട്ടുണ്ട്. വിതരണത്തെ സംബന്ധിച്ചുണ്ടായ ചില തർക്കങ്ങൾ കാരണമാണ് ചിത്രം പുറത്തിറങ്ങാതിരുന്നത്. എന്നാൽ അടുത്ത കാലത്തായി ചിത്രത്തിന്റെ DVD പുറത്തിറങ്ങിയതായും റിപ്പോർട്ടുകൾ വന്നു. പട്ടണം റഷീദ് ഉൾപ്പെടെ മലയാളികളും ചിത്രത്തിന്റെ അണിയറയിൽ പ്രവർത്തിച്ചിരുന്നു. അഡൾട്ട് എന്റർടൈൻമെന്റ് ഇൻഡസ്ട്രിയിൽ ഒരു താരമാകുന്നതിനു മുമ്പ് സണ്ണി ലിയോണി അഭിനയിച്ച ചിത്രമാണിത്. 2004 പുറത്തിറങ്ങിയ ഗേൾ നെക്സ്റ്റ് ഡോർ ആണ് ആദ്യ സിനിമ. സണ്ണിയുടെ രണ്ടാമത്തെ ചിത്രമാണ് പൈറേറ്റ്സ് ബ്ലഡ്. മമ്മൂട്ടി ചിത്രം മധുരരാജയിലെ മോഹമുന്തിരി വാറ്റിയ രാവ് എന്ന് തുടങ്ങുന്ന ഐറ്റം നമ്പറിലെ സണ്ണിയുടെ പ്രകടനവും മലയാളികൾ ഒന്നടങ്കം ഏറ്റെടുത്തിരുന്നു. അതിനുശേഷം മലയാളത്തിൽ രംഗീല എന്ന ചിത്രവും സണ്ണിയുടേതായി ചിത്രീകരണം പൂർത്തിയാക്കിയിരുന്നു. സന്തോഷ് നായർ സംവിധാനം ചെയ്ത ചിത്രത്തിൽ സുരാജ് വെഞ്ഞാറമൂടും സലീംകുമാറും പ്രധാന വേഷത്തിലെത്തിയിരുന്നു. 2021 ശ്രീജിത്ത് വിജയൻ സംവിധാനം ചെയ്ത ഷീറോ എന്ന ചിത്രവും സണ്ണിയുടേതായി അനൗൺസ് ചെയ്തിട്ടുണ്ട്.